നമസ്കാരം. പാകിസ്ഥാനിൽ നടക്കുന്ന പിതൃശൂന്യമായ ഒരുപാട് നടപടികൾ അവിടെ അതാണ് നടക്കുന്നത് കൂടുതലും. കാരണം ഇമ്രാൻഖാൻ തന്നെ അതിന് നേതൃത്വം കൊടുക്കുകയാണ്. രാജ്യത്ത് ഭീകരതയും ബോംബുണ്ടാക്കലും അതുപോലെ തന്നെ ഭീകരന്മാരെ വളർത്തി വലുതാക്കലും നാട്ടിലെ അമുസ്ലിം ജനതയെ അവഹേളിക്കലും അപകീർത്തിപ്പെടുത്തലും തല്ലിക്കൊല്ലലും മതം മാറ്റലും ഒക്കെ ദിനം പ്രതി അവിടുത്തെ ദൈനംദിന സംഭവങ്ങളാണ്. പക്ഷേ പാകിസ്ഥാൻ ജനത എന്ന് പറയുന്നത് നമ്മളെ ഒരു ജനസമൂഹത്തെ നമ്മൾ ഒരിക്കലും മോശമായിട്ട് കാണുന്നില്ല കേട്ടോ. പല സ്റ്റോറികളിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എങ്കിൽ പോലും പാകിസ്ഥാനിലെ ആ ഒരു അവസ്ഥ, സാമൂഹ്യ അവസ്ഥയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. വ്യക്തിപരമായിട്ട് പാകിസ്ഥാനിൽ നല്ലവരുണ്ടാകാം, മോശക്കാരുണ്ടാകാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു രാജ്യത്തെ ജനതയെ ഒന്നണങ്ങൻ നമ്മൾ പറയുകയല്ല, പക്ഷേ ആ രാജ്യത്തെ സംവിധാനവും ആ രാജ്യത്തെ ഭരണകൂടവും ആ രാജ്യത്തിൻ്റെ ചിന്താഗതികളും ഇപ്രകാരമാണ് പോകുന്നത്. ലോക തിന്മയ്ക്ക് അനുകൂലമായിട്ടാണ്, ലോകത്തിനെതിരായിട്ടാണ്, ലോകത്ത് ഭീകരതയും അതുപോലെ തന്നെ ബോംബിങ്ങും അക്രമവും കൊല്ലലും കൊലയും ഒക്കെ വളർത്തുന്ന രീതിയിലേക്കാണ് പാകിസ്ഥാനിൽ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഐക്യരാഷ്ട്രസഭ വരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തിലേക്കാണ്. പക്ഷേ അവിടെ മനുഷ്യാവകാശങ്ങളൊക്കെ തന്നെ ധ്വംസിക്കപ്പെടുന്നു, മനുഷ്യാവകാശങ്ങൾ ചവിട്ടിമെതിക്കപ്പെടുന്നു, മനുഷ്യനെ പുല്ലുവില കൽപ്പിക്കുന്നു, വെറും മതത്തിനും മതതീവ്രതയ്ക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ എത്രയോ കാലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അത് തന്നെയാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനിയും അതേ സംഭവിക്കുകയുള്ളൂ. പാകിസ്ഥാനിൽ നിന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടൊക്കെ കേട്ടാൽ നമുക്ക് സങ്കടം തോന്നും. അതായത് പാകിസ്ഥാനിൽ ഒരു സ്ത്രീ പോലും സുരക്ഷിതയല്ല. ഒരു പാകിസ്ഥാനി സ്ത്രീ പോലും, ഏത് മതത്തിൽപ്പെട്ട ആളായാലും ഏത് സമൂഹത്തിൽപ്പെട്ട ആളായാലും സമുദായത്തിൽപ്പെട്ട ആളായാലും പാകിസ്ഥാനിൽ ഒരു സ്ത്രീ പോലും സുരക്ഷിതയല്ല എന്നുള്ളതാണ് വാസ്തവം. ലോകം മുഴുവനുന്ന സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സ്ത്രീ എന്ന സമൂഹം ഒരു രാജ്യത്ത് സുരക്ഷിതയല്ല എന്ന് ആ രാജ്യത്തെ തന്നെ ഒരു സ്ത്രീ പറയുന്നത് എത്ര വേദനാജനകമായ കാര്യമാണ്. ഈ ഒരുപാട് സംഘടനകൾ, അന്താരാഷ്ട്ര സംഘടനകൾ ഒരുപാടുണ്ടല്ലോ, അവരൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് കാലമത്രയായി. പക്ഷേ പാകിസ്ഥാനിലെ ഒരു സ്ത്രീക്കും പരസ്യമായി പ്രതികരിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ മകൾ മറിയം ഷെരീഫാണ് ഈ ഒരു കാര്യം പറഞ്ഞത്, പാകിസ്ഥാനിൽ ഒരു സ്ത്രീ പോലും ഒരു തരത്തിലും സുരക്ഷിതയല്ല എന്നുള്ളത്. കേസിൽ അകപ്പെട്ട താൻ ജയിലിലായിരുന്ന കാലത്ത് അധികൃതർ സെല്ലിലും ബാത്റൂമിലും ക്യാമറ വച്ചിരുന്നു എന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഈ സ്ത്രീ നടത്തിയത്. ഒരു സ്ത്രീ തടവുകാർ ജയിലിൽ കിടക്കുമ്പോൾ സ്ത്രീ തടവുകാരുടെ സെല്ലിനകത്തും അതുപോലെ തന്നെ അവരുടെ ശുചിമുറിക്കകത്ത് പോലും ക്യാമറ വെക്കുന്ന ആ നടപടിയാണ് പാകിസ്ഥാനിലെ അധികൃതർ കാട്ടിയത്. ഇത് വളരെ ചെറിയൊരു ഉദാഹരണം മാത്രം, ഇതിലും എത്രയോ എത്രയോ വലിയ വലിയ സംഭവങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാകുന്നുണ്ട്. ജയിലിൽ നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ച് ഒരു അഭിമുഖത്തിലാണ് അവർ തുറന്നു പറഞ്ഞത്. അതായത് ചൗധരി ഷുഗർ മിൽ കേസിൽ കഴിഞ്ഞ വർഷം അറസ്റ്റിലായപ്പോഴാണ് തനിക്ക് ഇത്തരം അനുഭവം ഉണ്ടായതെന്നാണ് മറിയം വ്യക്തമാക്കിയത്. ജീവിതത്തിൽ രണ്ട് തവണയാണ് തനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. സ്ത്രീയായ താൻ നേരിട്ട കാര്യങ്ങൾ പറഞ്ഞാൽ ജയിൽ അധികൃതർക്ക് ജാള്യത മൂലം വെളിയിൽ മുഖം കാണിക്കാൻ കഴിയില്ല. അത്രയും ഭീകരമായ അവസ്ഥയിലാണ് പാകിസ്ഥാനിലെ ജയിലിൽ സ്ത്രീകളെ അവിടെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ തന്നെ സ്ത്രീകളെ പൊതുവെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജയിലിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഈ പാർട്ടി വൈസ് പ്രസിഡന്റ് കൂടിയായ മറിയം തൻ്റെ മുറിയിലേക്ക്, അതായത് പോലീസുകാർ അങ്ങനെയുള്ള ആളുകളൊക്കെ പല കുറി ഇരച്ചു കയറി പല തരത്തിലുള്ള ഉപദ്രവങ്ങൾക്ക് തന്നെ വിധേയയാക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ അതിക്രമങ്ങൾ നിരവധി ജയിലിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലുമൊക്കെ സ്ത്രീകൾക്കെതിരെ വ്യാപകമായി പാകിസ്ഥാനിൽ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം കൂടി മറിയം ഷെരീഫ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടുത്തെ തന്നെ ഒരു ഉയർന്ന ഒരു പ്രധാനമന്ത്രിയുടെ മകൾ, ഉയർന്ന പാർട്ടി പ്രവർത്തക കൂടിയാണിത് പറയുന്നത്. പാകിസ്ഥാനിൽ സ്ത്രീ സുരക്ഷിതയല്ല, പാകിസ്ഥാനിൽ ആരും സുരക്ഷിതരല്ല, അവിടുത്തെ ജനത പോലും സുരക്ഷിതരല്ല, പാകിസ്ഥാനിൽ മനുഷ്യ സമൂഹം തന്നെ സുരക്ഷിതരല്ല. എന്നിട്ടും ഇമ്രാൻഖാൻ ഞെളിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രിയായിട്ട്. നാണവും മാനവും ഇല്ലാത്ത വർഗം, അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.